हेलो गैस अस्सलाम वालेकुम वेलकम बैक टू अवर चैनल जसीना मोहम्मद व्लॉग्स अब इन वह या अटिपोली सरप्राइज को अब इन दिवस प्रत्येक एलो इन वैलेंटाइन्स डे आल कपिस् वक हैप्पी वैलेंटाइन्स डे इन वीडियो या मोहम्मद आडियो का या डिस्क्रिप्शन बॉक्सल अलग ई बटन कर अब आडियो कंवर मनसा कहूँ या वीडियो एंडे लव लेटर एंडा अब आई लेटर एंल अब ईर वीडियो या बिग सरप्राइज को रूम ना डेकोरेट सरप्राइज ए अलोड़ कुछ साधन वांगी तरह पर अंदावल अवन रस्टिव चोदे कलकलो अल जस्ट जस्ट चेटिंग्स पर चुनु ए रीती मैं चुंस या सरप्राइज अब वर्ग अब अल कटे या अगत पुत या वैट टी षर्ट वैच्छे अब अब ड्रसो पर पशे एंक अवड़े पणी एंलोन भयंर डाउटें अब एल आ लव लेटर वेटा ईर वीडियो आ लव लेटर वाईक या कूलद या कल साहित्य अल रहा अद चुनाव लव लेटर कई इन वीडियो आ लव लेटर एंप स्किपा का या ड्रस कहें सरप्राइज ऐपर रीती वीडियो अब गेसिवे अब नमक कण पुतीटर नमुक डेकोरेट का वैलिए सरप्राइस नमक चाहिए हापीनस अब नमक डोरी अवड़े विमुरा वेलकम बैक टू अवर चैनल जसीना मोहम्मद ब्लॉग्स यस अब सरप्राइस कल अब या डोरी अवे और टी षर्ट अल कण कटान संभव वैचा या डोर अड़े अब कटा पर कल अब वैलिए सरप्राइस हस्बंड चरप्राइस को अब नमुक का Yeah.
അപ്പൊ നിങ്ങൾ ഇവിടെ ജെസ്സി ഡെക്കറേറ്റ് ചെയ്ത് കണ്ടില്ലേ, ഞാൻ പോകുമ്പോഴത് ഫുള്ള് എന്താ പറയാ കാലിയായിട്ട് നിക്കായിരുന്നു. പക്ഷെ അവള് നോക്കിയാൽ അവിടുത്തെ കട്ടണ് ഓരോ സാധനങ്ങളും എടുത്തിട്ട് നല്ല ലൈറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ ഒരു സംഭവം പെട്ടെന്ന് കണ്ടപ്പോ. അപ്പൊ ഇങ്ങനൊക്കെ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ, അത് ഇത് കട്ടേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവള് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജെസ്സി അതിന് വലിയൊരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഫസ്റ്റ് നമ്മള് കേക്ക് കട്ടല്ലേ, അല്ല അടുത്ത കേക്ക് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പൊ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് എല്ലാരും വെയിറ്റിംഗിന് പോവാൻ ലെറ്റർ വായിക്കാന്. അപ്പൊ ഞാനും നിങ്ങളെ പോലെ തന്നെ ഞാനൊരു കട്ട വെയിറ്റിംഗിന് അവന്റെ ലെറ്റർ വായിച്ചത്. അവൻ എന്ത് രീതിയിലാ വായിക്കാറില്ല, എന്റെ ഒരു മോഡുലേഷൻ ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, എന്റെ ലെറ്റർ ഇതാട്ടോ ഇത് ഫുള്ള് ഇവിടെയും എന്റെ വീട് അത്രയൊന്നും ഇല്ല. എനിക്ക് പിന്നെ ഓവറായി ഒരു ഫോർമൽ ലെറ്റർ ഭാവനകളൊന്നും വരുന്നില്ല. കാരണം ഓക്കെ, അല്ല ഇത് എന്റെ നീ വായിച്ചോ. അപ്പൊ ഫസ്റ്റ് എന്റെ ലെറ്റർ ജെസ്സി വായിക്കണം. ഫസ്റ്റ് ലെറ്റർ ഞാൻ വായിച്ചു മനസ്സിലാവോ, ഒന്നും പഠിച്ചോണ്ട അറിയാം. എന്റെ കരളിന്റെ കരളായ ജെസ്സിക്ക് കുറെ കാര്യങ്ങൾ എഴുതാനുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇതപ്പൊ കൊറേ കാര്യങ്ങൾ എഴുതാണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നാ എഴുതണല്ലേ. എന്നാലും എഴുതുകയാണ്, ചിലപ്പോഴൊക്കെ തോന്നും ലോകത്തിലെ ഏറ്റവും ഭാഗ്യമായ ഈ വീഡിയോ മാണി പറഞ്ഞ ഇതൊക്കെ കഷ്ടകാലം ചിലപ്പോ പറയുന്നില്ലേ. ചിലപ്പോഴൊക്കെ തോന്നും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന് കരുതും, ഞാനാണെന്ന്. കാരണം ഞാൻ ആഗ്രഹിച്ച, ഞാൻ സ്നേഹിച്ച എന്റെ ജെസ്സിയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞല്ലോ. കുറെ പിണക്കവും ഇണക്കവും നിറഞ്ഞ ജീവിതം എന്തൊരു രസമാ. ഓരോ തവണ പിണങ്ങുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു നീറ്റലാ, എന്നാലും എല്ലാം മറന്ന് വീണ്ടും ഇണങ്ങും. പിന്നെ ജീവിതത്തിൽ എന്റെ നല്ല സുഹൃത്തിനെ തന്നെ ആണ് എനിക്ക് ജീവിത പങ്കാളിയായി കിട്ടിയത്. അത് സത്യാട്ടോ, ഞങ്ങള് അത് അത് ഏറ്റവും വലിയ ഭാഗ്യല്ലേ. ഒരു ഭാര്യ എന്നതിൽ ഉപരി എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്റെ ജെസ്സി. എന്തായാലും എന്റെ ജെസ്സിയുടെ കൂടെ ആയുസ് ഉള്ളിടത്തോളം കാലം ജീവിക്കാൻ പഠിച്ചോൻ അനുഗ്രഹം നൽകട്ടെ. ലവ് യു ജെസ്സി, ലവ് യു സോ മച്ച്. അപ്പൊ അവൻ പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് ശരിയാണ്. എപ്പോഴും ഞങ്ങൾ തെറ്റിലും കച്ചറയിലും ഭയങ്കര ഭയങ്കര കച്ചറ ഞങ്ങളുണ്ടല്ലോ. അമ്മ കൂടെ ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിക്കുക ഇങ്ങോട്ടും അങ്ങനെ തെറ്റിലും നമ്മള് ഫ്രണ്ട്സ് തന്നെ. അതുപോലെ ഞങ്ങൾ എപ്പോഴും തെറ്റായി. പിന്നെ ഒരു അവൻ പറഞ്ഞൊരു നോട്ട്, അവൻ പറഞ്ഞതിന് ഞാൻ നോട്ട് ചെയ്തെന്താ വെച്ചാല്, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കെട്ടാൻ കഴിയുന്നത്. ആ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കാണ്. കാരണം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ലൈഫ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു റോളല്ല. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സുമായിക്കാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. എന്ത് കാര്യങ്ങളായാലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലല്ലേ ഞങ്ങൾ പോണത്. ജസ്റ്റ് എന്റെ ഞാൻ ഇതുവരെ രീതിയിൽ അവനോട് സംസാരിച്ചത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ്
അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു രീതിക്ക് എന്തായാലും ഒരു ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ശ്രദ്ധിക്കലെന്ന് വെച്ചാല് ഹസ്ബൻഡിനോട് പറയുമ്പോ അതിൻ്റെതായ ആ ഒരു രീതിക്ക് പറയണം, അങ്ങനെ ഒരു ഡാ പോടാ ആ ഒരു രീതിയായിട്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു റിലേഷൻ ഭയങ്കര ഞങ്ങൾക്ക് ഡീപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നേരം തെറ്റിരിക്കാം, ഞങ്ങൾ ഭയങ്കര കച്ചറയും ഒന്ന് പറയാണ്ട്, നമ്മൾ തല്ലും വെട്ടും കുത്തൊക്കെ കഴിയും. പക്ഷെ എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാക്കും മുണ്ടുമാണ്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോണത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എന്റെ ഇക്കാനെ കിട്ടിയാലും എന്റെ മുഹമ്മദിനെ കിട്ടിയാലും എനിക്ക് ഭയങ്കര ലെക്കാണ്, ഭയങ്കര സന്തോഷം. പഠിച്ചുകൊണ്ട് ഞാൻ നല്ല നന്ദി പറയാൻ ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫ് എനിക്ക് കിട്ടിയെ. ഞാൻ അടുത്ത് എന്റെ ലെറ്റർ അവളായി. അപ്പൊ അവന്റെ ലെറ്ററുകൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട വാവാച്ചി എന്ന് വിളിക്കണമെന്നാണ് ആഗ്രഹം, ബട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. തടിയാൻ കുറച്ച് പറക്കും. ഞാൻ എത്ര വട്ട തടി പറക്കാൻ വന്നു. നമ്മൾ പരിചയപ്പെട്ട് 8 വർഷം തികയുന്നു. ഈ നീണ്ട യാത്രയിൽ നീ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും ഈ ഒരു തുണ്ട് പേപ്പറിൽ ഒതുക്കാനാകില്ല. പക്ഷേ ഒന്ന് എനിക്ക് ഉറപ്പാണ്, മറ്റാർക്കും സമ്മാനിക്കാൻ പറ്റാത്ത എന്നോട് ഒന്ന് എന്തോ ഒന്ന് നിന്നിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നീ ഓർക്കുന്നുവോ നമ്മുടെ കോളേജ് ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയ ഫസ്റ്റ് ഡേ? അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്നത് പെണ്ണുങ്ങളോട് സംസാരിക്കാത്ത മുഹമ്മദിനെയും ആ വൃത്തികെട്ട മുടിയനെയുമാണ്. അങ്ങനെ നമ്മൾ 3 വർഷം പ്രണയിച്ചതറിഞ്ഞില്ല. സ്നേഹത്തിന്റെ ആയം കൂട്ടുകയായിരുന്നു. കോളികളുടെ പ്രണയമായിരുന്നു. അതൊന്നും വായിച്ചില്ല. ഞാൻ വായിക്കാം. അതിനുശേഷം നീ എനിക്ക് വായിക്കട്ടെ ഇവിടുന്ന് അവിടെ ഫുൾ സ്റ്റോപ്പാണ് ഇത്. അങ്ങനെ നമ്മൾ 3 വർഷം പ്രണയിച്ചത് അറിഞ്ഞില്ല. അവിടെ ഫുൾ സ്റ്റോപ്പാണ് പിന്നെ. അങ്ങനെ നമ്മൾ 3 വർഷം പ്രണയിച്ചത് അറിഞ്ഞില്ല. അതിനുശേഷം നീ എനിക്ക് സമ്മാനിച്ച 3 വർഷം കോളിംഗിലൂടെ പ്രണയമായിരുന്നു. ഓക്കെ, ആ ഒരു പ്രണയം നമ്മുടെ സ്നേഹത്തിന്റെ ആഴം കൂട്ടുകയായിരുന്നു. അതിലൂടെയാണ് പ്രണയം എത്ര മധുരമാണെന്ന് അറിഞ്ഞത്. കൊറേ മധുരമായ ഷുഗർ കൂട്ടി. അങ്ങനെ ഒടുവിൽ നമ്മുടെ പ്രണയത്തിന് ആയം കൂട്ടാൻ നീ എന്റെ ജീവിതത്തിലേക്ക്. നീ എന്റേതല്ല, ആയം കൂട്ടാൻ നീ. അങ്ങനെ ഒടുവിൽ നമ്മുടെ പ്രണയത്തിന് ആഴം കൂട്ടാൻ നീ എന്റെ ജീവിതത്തിലേക്ക്. നീ എന്നെ ജീവിതത്തിലേക്ക് എത്താൻ മലയാളം വായിച്ചറിയില്ലേ. A few moments later. ബാക്കി ഞാൻ വായിക്കാം. അവന് വായിക്കാൻ ഒരു മനസ്സിലാവണില്ല, അവനക്ക് എന്തെ ഹാൻഡ്റൈറ്റിംഗ് മനസ്സിലാവണ. അപ്പൊ ഞാൻ വായിക്കാം. നല്ല വൃത്തിയുടെ ഹാൻഡ്റൈറ്റിംഗ് വൃത്തി കൊണ്ട് ഇവന്റെ ഈ വെൽക്കമിലെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് വായിക്കാറുണ്ടെങ്കിൽ ഇന്ത്യ ഈ വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് വായിക്കില്ല. മലയാളം അറിയില്ല, അതാണ് സത്യാവസ്ഥ. ഒരു സാഹിത്യല്ല ഉള്ളില്. അങ്ങനെ നമ്മൾ 3 വർഷം പ്രണയിപ്പിച്ചത് അറിഞ്ഞില്ല. അതിനുശേഷം നീ എനിക്ക് സമ്മാനിച്ച് 3 വർഷം കോളിംഗിലൂടെ ഒരു പ്രണയമായിരുന്നു. ആ ഒരു പ്രണയം നമ്മുടെ സ്നേഹത്തിന്റെ ആയം കൂട്ടുകയായിരുന്നു. അതിലൂടെയാണ് പ്രണയം എത്ര മധുരമാണെന്ന് ഞാൻ അറിഞ്ഞത്. ഏതിലൂടെ? ആ 3 വർഷം കോളിംഗിലൂടെ. അങ്ങനെ ഒടുവിൽ നമ്മുടെ പ്രണയത്തിന് ആയം കൂട്ടാൻ നീ എന്നെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു. 5 മാസം നീ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. അതുപോലെ വിരഹം എന്താണെന്നും നീ എന്നെ പഠിപ്പിച്ചു. പിന്നീട് 5 മാസം ഒരുമിച്ച് പിന്നെ 1 വർഷം കൊറോണ ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് വരാനും പറ്റില്ല. പിന്നെ 1 വർഷം നാട്ടിലായി ഞാൻ നാട്ടിലേക്ക്. അതുപോലെ വിരഹം എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചു. പിന്നീട് 1 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നീ എന്നെ പ്രണയിക്കുമ്പോഴുള്ള അതേ വികാരമായിരുന്നു എനിക്ക് നിന്നോട് തോന്നിയത്. ഇന്ന് നീ എന്റെ ഒരു അഹങ്കാരമാണ്. അതുപോലെ ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന ഭാര്യയിൽ ഒരാളാണ് ഞാൻ.
എന്റെ കുറവുകളും വാശികൾക്കും ഇടയിൽ നീ എന്നെ ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ സ്നേഹിക്കുന്നു. ജീവിതകാലം മുഴുവനും മുഹമ്മദിന്റെ ജസിയായി ജീവിക്കാൻ പടച്ചോൻ വിധി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബാബാച്ചിന്റെ സ്വന്തം ജസി. വലിയ സംഭവമൊന്നും ഇല്ല, എനിക്ക് സാഹിത്യം പറഞ്ഞ സംഭവമേ ഇല്ല. രണ്ടാക്കൂല്യ സാഹിത്യം എന്ന് പറഞ്ഞു ഞാൻ മര്യാദ ലെറ്റർ വായന കഴിഞ്ഞല്ലോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങള് കാൻഡിൽ ഡിന്നർ ലേറ്റ് ഉണ്ട്. സംഭവങ്ങളൊന്നുമില്ല. ഇനിയാണ് മുഹമ്മദിന്റെ ഇനി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ പറയാനുള്ളത്, പഠിച്ചോ ഞങ്ങൾ ദീർഘകാലം ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ തന്നെ ഞങ്ങൾ ജീവിക്കാം, ഒരു ഒത്തൊരുമയോടെ ജീവിക്കാനുള്ള ഒരു എന്താ ഭാഗ്യവും ഭാഗ്യവും ദീർഘായുസൊക്കെ പഠിച്ചോൻ തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ അമീൻ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങള് മാത്രല്ല എല്ലാ കപ്പിളും അല്ലെ, എല്ലാ കപ്പിളും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങള് പ്രാർത്ഥിക്കാം. പിന്നെ അടുത്ത ഇനിയാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അതിലേക്ക് കടക്കാം. സെക്ഷൻ അതാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് ഡിന്നറൊക്കെ തണുത്ത് തുടങ്ങിയത് അപ്പൊ ഞങ്ങളത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഫോട്ടോഷൂട്ടും ഞാൻ ഉണ്ടാക്കി, നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചുള്ളൂ. കാരണം ഞാൻ ഫുഡ് കഴിച്ചുള്ളൂ രാത്രി. മന്തി, മന്തിക്ക് ചിക്കൻ, സ്ട്രോബെറി, ഫ്രൂട്ട്സ്, ചിലപ്പോൾ നട്സ്, അതുപോലെ പിന്നീട് തിന്നു. ഞങ്ങളെ കാൻഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. മെൻഷൻ ചെയ്യുന്നത് ജ്യൂസാട്ടോ. കഴിഞ്ഞ വീട്ടിലാരും വൈകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൈകുന്നല്ല, അത് ജ്യൂസാണ്, പോമഗ്രനേറ്റിന്റെ ജ്യൂസാണ് ഇത് വരുന്നത്. അപ്പം ഈ ഒരു ചേർത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കാൻഡിൽ ഡിന്നറും പിന്നെ ഞങ്ങളെ ലെറ്ററും കാര്യങ്ങളും എല്ലാരും നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണല്ലേ. എന്തായാലും ലെറ്റർ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്താ കമന്റ് ചെയ്യണം. അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി. ബൈ ബൈ.